പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ യു ഡി എഫ് അല്ലെങ്കിൽ ഡി സി സി എഴുതി ദേശീയ നേതാക്കളെ നൽകിയ ഒരു കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. കെ മുരളീധരനെ പാലക്കാട് മത്സരിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്താണ് അതിൽ ഉള്ളത്. ബി ജെ പിയെ നിന്ന് ഈ തോൽപ്പിക്കണമെങ്കിൽ പാലക്കാട് യു ഡി എഫിന് നിലനിർത്തണമെങ്കിൽ കെ മുരളീധരനെ പാലക്കാട് എത്തിക്കണം. ഇടതുപക്ഷ വോട്ടുകൾ ഉറപ്പിക്കണമെങ്കിലും കെ മുരളീധരനെ തന്നെ പാലക്കാട് എത്തിക്കണമെന്നൊരു ആവശ്യമാണ് ഡി സി സി നേതൃത്വം ആ കത്തിൽ അറിയിച്ചിരിക്കുന്നത്. എനിക്ക് വലിയ ഞെട്ടലോ ആവേശമോ ഒന്നും തോന്നുന്നില്ല. ഞാൻ പത്ത് ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് മാത്രമാണ് ഈ കത്തിനെ നിങ്ങൾ കാണേണ്ടത്. ഇത്തരമൊരു കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉള്ളടക്കം ഇത്രയും കൃത്യമായ വാക്കുകളിലല്ലെങ്കിലും അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്കിതിൽ വലിയ ഞെട്ടലില്ല. ഇതൊക്കെ തന്നെയായിരുന്നു അന്ന് പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതായത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വിലയിരുത്തൽ എന്താ? ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ആ മുന്നണിയിൽ നിന്ന് ആ പാളയത്തിൽ നിന്ന് സ്ഥാനാർത്ഥി കെ മുരളീധരനോളം വലുപ്പമുള്ള ഒരാളായിരിക്കണം. അതിൻ്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയായി ഈ പത്ത് ദിവസം തള്ളി നീക്കിയ യു ഡി എഫ് ജനങ്ങളോട് പറയുന്നത് എന്താ? ഞങ്ങൾ തോൽക്കാൻ നിർത്തിയ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ലേ? രാഷ്ട്രീയം വായിച്ച് മനസ്സിലാക്കാനും കണ്ടറിയാനും പറ്റുന്ന ജനങ്ങളാണ് പാലക്കാട്ട്. ഒരു മുന്നണി അതിൻ്റെ ഏറ്റവും വലിയ ജില്ലാ നേതൃത്വം എ ഐ സി സിക്കും കെ പി സി സിക്കും നൽകിയ കത്തിൽ പറയുകയാണ് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ഒരു അധികായൻ കെ മുരളീധരനെ പോലെ വരണം, മറ്റുള്ളവർ വന്നാലുള്ള അപകടം എന്താണ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഇപ്പോൾ വന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ആ കത്തിലൂടെ തന്നെ വെളിവാവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വോട്ടർമാരോട് ആവർത്തിച്ച് പറയണത് ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഈ ഇലക്ഷനിൽ എൽ ഡി എഫിനല്ലാതെ വേറൊരാൾക്കും സാധിക്കില്ല. കഴിഞ്ഞ പത്ത് ദിവസമായി നമ്മൾ പറയുകയാണ് ഇവിടെ ജയിക്കേണ്ട രാഷ്ട്രീയം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയമാണ്. മതേതര വോട്ടുകൾ, ജനാധിപത്യ വോട്ടുകൾ എൽ ഡി എഫിനാണ് വരേണ്ടത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും കെ മുരളീധരനെ ദേശീയ നേതൃത്വം അംഗീകരിക്കാതിരുന്നുണ്ടോ? ദേശീയ നേതൃത്വം അംഗീകരിക്കാത്തതല്ലല്ലോ ഇവിടെ നടന്ന ഉള്ളുകളികളൊക്കെ, അത് വരും ദിവസങ്ങളിൽ വെളിവാവട്ടെ. അലയൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അലയൻസിന്റെ തെളിവാണ് പുറത്തു. എല്ലാം ഒരിക്കൽ പറഞ്ഞതാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജനങ്ങളിലോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് ആരെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തോൽപ്പിക്കപ്പെടാൻ പോകുന്ന രണ്ട് കൂട്ടരും ആരാണെന്നും ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നെക്സസ് ഉണ്ട് എന്ന് അൻവർ പറഞ്ഞ ആ അർത്ഥം, അൻവറാണല്ലോ ഈ നെക്സസ് എന്നുള്ള വാക്ക്, ഞാൻ ആ വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടില്ല. അൻവറിനെ ഒന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ വിട്ടുപോയ പാളയത്തിലേക്ക് തിരികെ വരാം, കൂടെ നിർത്തി വഞ്ചിക്കാനാണ് അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്നും എല്ലാം മനസ്സിലാവും. കത്തിനെ കുറിച്ച് നേരത്തെ തന്നെ സരിന് ബോധ്യമുണ്ടായിരുന്നു. എനിക്ക് പല ബോധ്യങ്ങളും ഈ പാർട്ടിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇതിനും അപ്പുറമുള്ള കാര്യങ്ങൾ പുറം ലോകത്തറിയും. ഈ പാലക്കാടത്തെ വോട്ടർമാർ ഒരുപക്ഷെ ഞെട്ടലോടെ മാത്രം കേൾക്കാൻ സാധ്യതയുള്ള, കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടെ കേൾക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളടക്കം പുറത്തു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലീഡറിന്റെ കുടുംബത്തോടുള്ള ഒരു അവഗണന ഈ കത്തിനെ കാണാൻ കഴിയും. മുരളീധരൻ സ്ഥാനാർത്ഥി രാഷ്ട്രീയത്തിൽ ആ അത്തരം വായനകളൊക്കെ പാർട്ടിയും മുന്നണിയുമാണ് പറയേണ്ടത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, തോൽക്കാൻ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റേത് എന്നാണ് ഈ കത്തിലൂടെ മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ തോൽക്കുമെന്ന് നേരത്തെ കൂട്ടി തന്നെ മുന്നണിക്ക് ഇവിടുത്തെ പഠനത്തിലൂടെ മനസ്സിലായ ഒരു വസ്തുതയുണ്ടായിരിക്കെ തന്നെ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് എന്തിന് എന്ന് ചർച്ച ചെയ്യപ്പെടണം. ലീഗ് അടക്കം ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ യു ഡി എഫിനോട് ആവശ്യപ്പെടണം. യു ഡി എഫിൻ്റെ ചെയർമാൻ ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനായി തീരുകയാണ്. ഡോക്ടർ പി സരിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് സാനിയോ, അതായത് ഡോക്ടർ പി സരിൻ പറയുന്നത് തനിക്ക് ഇത്തരം ബോധ്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം. അതെ, അത് തന്നെയാണ്. കാരണം കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരുമെന്ന് പറയുന്നു. താൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് തന്നെ എത്തി. ബി ജെ പി കോൺഗ്രസ് അലയൻസ് ഉണ്ട് എന്ന് താൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. രാഹുലിനെ തോൽക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നിർത്തിയെന്നൊരു ചോദ്യം സരിൻ ചോദിച്ചു. അതെ, തോൽക്കാൻ വെച്ച സ്ഥാനാർത്ഥിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം കെ മുരളീധരനെ പോലെ അധികായനായ ഒരാളെ തള്ളിക്കൊണ്ട് രാഹുൽ വരുന്നത് തോൽക്കാനാണോ ബി ജെ പി കോൺഗ്രസ് അലയൻസ് ആണോ എന്ന് ചോദിക്കുകയാണ് പി സരിൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരണങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഏതായാലും ഡി സി സി നേതൃത്വം കെ മുരളീധരനെ പാലക്കാട് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കത്താണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം അതുപോലെ തന്നെ സാനിയയ്ക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിംഗ്, റിപ്പോർട്ടർ പാലക്കാട്.